താങ്കളുടെ ജീവിതത്തിന് താങ്കൾ ഇത്ര ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടില്ലേ? ജാതിയുടേതായിട്ടുള്ള വിവേചനങ്ങൾ എപ്പോഴും ഉണ്ടാവും ഒരുപാട് നേരിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചെറിയ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാം അവിടെ ഒരു വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് നടത്തി. അതിൽ കുറേയധികം ജാതിയുടെ വിവേചനങ്ങൾ, അജാതി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ അച്ഛമ്മയുടെ പേര് നീലി എന്നാണ്. അപ്പോൾ അച്ഛമ്മേനെ പിന്നെ അന്ന് ചെറുപ്പ കുട്ടികൾ പോലും വിളിക്കുക നീലി എന്നാണ് വിളിക്കുക. പേരാണ് വിളിക്കുന്നത്? അച്ഛമ്മേനെ വിധിയിൽ. ഒരു ദിവസം ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുക. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് അച്ഛമ്മയോട് വിളിച്ച് നീലി രാധേട്ടനുണ്ടോ എന്ന് ചോദിച്ചു. ഓ അത് ശരി. എൻ്റെ അച്ഛമ്മേനെ നീലി എന്ന് വിളിക്കുകയും എന്നെ രാധേട്ടൻ എന്ന് വിളിക്കുകയും അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛമ്മേനെ നീലി എന്ന് വിളിച്ച് നീ എന്നെ രാധേട്ടൻ എന്ന് വിളിക്കണ്ട. പക്ഷേ അത് അവർ ഉൾക്കൊണ്ടു. പിന്നെ എൻ്റെ അച്ഛമ്മേനെ എല്ലാവരും അവിടെ നീലിയമ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനൊരു മാറ്റം ഉണ്ടായി.